നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത 17 അപകടങ്ങൾക്ക് കാരണമായ കുഴികൾ നികത്താത്ത അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തൃപ്രയാറിൽ ദേശീയപാത ഉപരോധിച്ചു. ഇരിങ്ങാലക്കുട നടവരമ്പിൽ വീടിന്റെ ജനൽ കമ്പി അറുത്തുമാറ്റി മോഷണം. 7 പവൻ സ്വർണവും 3,500 രൂപയും നഷ്ടപ്പെട്ടു. മത്സ്യത്തൊഴിലാളികൾക്ക് സമാശ്വാസ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിനു മുൻപിൽ മത്സ്യത്തൊഴിലാളികൾ കുത്തിയിരുപ്പ് സമരം നടത്തി. വാർത്തകൾ വിശദമായി. ദേശീയപാത 17 അപകടങ്ങൾക്ക് കാരണമായ കുഴികൾ നികത്താത്ത അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തൃപ്രയാറിൽ ദേശീയപാത ഉപരോധിച്ചു. ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം. സിപിഎം നാട്ടിക ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് പ്രകടനമായെത്തിയ പ്രവർത്തകർ തൃപ്രയാർ സെന്ററിൽ ദേശീയപാത ഉപരോധിച്ചു. സിപിഎം നാട്ടിക ഏരിയ സെക്രട്ടറി പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മറ്റ് റോഡുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല നിലവാരമുള്ള സൗകര്യങ്ങളുള്ള ഒരു റോഡ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ റോഡുകളുടെ നിർമ്മാണവും അതിന്റെ നടത്തിപ്പും ഒക്കെ തന്നെ സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കുറെ നാളുകളായി. നമ്മുടെ സംസ്ഥാനത്തെ NH 47 NH 17 രണ്ടും 4 വരി പാതയാക്കുന്നതിന് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു എന്നാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് അതിനു വേണ്ട പണവും ഞങ്ങൾ അനുവദിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന നിർഭാഗ്യം, നമ്മൾ അനുഭവിക്കുന്ന ദുരവസ്ഥ അത് ഈ നാട്ടിലെ ആളുകളൊക്കെ തന്നെ അനുഭവിച്ചു തീർക്കുക. അതിന് ഒരു പരിഹാരമുണ്ടാക്കാൻ യാതൊരു വിധത്തിലും നമ്മുടെ ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും തയ്യാറാകുന്നില്ല. ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് ട്രഷറർ കെ ആർ രാജേഷ് അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് പി എ സഗീർ, എൻ ആർ ഖാൻ ജൂലിയറ്റ്, എ എം ഷഫീർ, കെ ജി രാഗേഷ് എന്നിവർ സംസാരിച്ചു. വലപ്പാട് സിഐ കെ ടി സലിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസും സ്ഥലത്തുണ്ടായിരുന്നു. ഇരിങ്ങാലക്കുട നടവരമ്പിൽ വീടിന്റെ ജനൽ കമ്പി അറുത്തുമാറ്റി മോഷണം. സ്വർണ്ണാഭരണവും പണവും നഷ്ടപ്പെട്ടു. നടവരമ്പ് കല്ലംകുന്ന് സ്വദേശി പുത്തൻപുരയ്ക്കൽ അശോകന്റെ വീട്ടിൽ നിന്നാണ് 7 പവൻ സ്വർണ്ണാഭരണവും 3,500 രൂപയും മോഷണം പോയത്. മുറിയിലെ ജനൽക്കമ്പി അറുത്തുമാറ്റിയാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണവും സ്വർണവും കവർന്നത്. ഇന്നലെ രാത്രിയിലാണ് മോഷണം നടന്നത്. ഇരിങ്ങാലക്കുട പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ മേത്തലയിൽ മണലൂറ്റ് കേന്ദ്രത്തിൽ പോലീസ് റെയ്ഡ്. 2 മണലൂറ്റ് യന്ത്രങ്ങൾ പിടിച്ചെടുത്തു. 2 പേർ അറസ്റ്റിലായി. മേത്തല പടന്നയിലെ മണലൂറ്റ് കേന്ദ്രത്തിലാണ് കൊടുങ്ങല്ലൂർ പോലീസ് റെയ്ഡ് നടത്തിയത്. പരിശോധനയിൽ പുഴയിൽ നിന്ന് മണൽ പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 എഞ്ചിനുകളും അനുബന്ധ സാമഗ്രികളും കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് പടന്ന സ്വദേശികളായ ഇസ്മയിൽ, റഷീദ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. എസ്ഐ പി കെ പത്മരാജൻ, സീനിയർ സിപിഒ സി കെ ഷാജു, സിപിഒമാരായ പി ഗിരീശൻ, ഷിജു എന്നിവരടങ്ങിയ സംഘമാണ് റെയ്ഡ് നടത്തിയത്. കുടുംബശ്രീ മിഷൻ സംഘടിപ്പിച്ച അനുഭവ കഥാ മത്സരത്തിൽ സംസ്ഥാന പുരസ്കാരം നേടിയ ഐഷാബി മുഹമ്മദിന് സ്വീകരണം നൽകി. എടത്തിരുത്തി 10ാം വാർഡ് CDS കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ മിഷൻ വന്നതിന് ശേഷം വലിയ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ സംജാതമായി. പിന്നീട് വന്ന LDF ഗവൺമെന്റ് കാലത്ത് വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള 50% സംവരണം കൂടി വന്നതോടുകൂടി വലിയ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അതിനെല്ലാം പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം. വൈവിധ്യമാർന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ സ്ത്രീകൾക്കിടയിൽ അവർക്കുള്ളിലുള്ള അവരുടെ കഴിവുകളെ അത് നല്ല നിലയിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കുടുംബശ്രീ. പ്രത്യേകിച്ച് അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നതിൽ, സഹായിക്കുന്നതിൽ കുടുംബശ്രീ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. തൊഴിൽപരമായ നിലയിലും സാമൂഹ്യമായ അറിവുകൾ സ്ത്രീകൾക്ക് നേടിക്കൊടുക്കുന്നതിനൊക്കെ തന്നെ കുടുംബശ്രീ വഹിച്ച പങ്ക് എന്താണെന്നുള്ളത് നാളെ ചരിത്രം വലിയ പോകുന്നൊരു സംഖ്യയാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ കുടുംബശ്രീയുടെ ഒട്ടേറെ പരിപാടികൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ടായി. അപ്പൊ അതിന്റെ ഭാഗമായി കുടുംബശ്രീ മിഷൻ കഴിഞ്ഞ വർഷം ഒരു പരിപാടി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവര് ഈ കുടുംബശ്രീ അംഗങ്ങൾ അവരുടെ അനുഭവ കഥകൾ അത് എങ്ങനെ പ്രകാശനം ചെയ്യുന്നുവോ
സംഘാടക സമിതി ചെയർമാൻ ഗീതാ മോഹൻദാസ് അധ്യക്ഷയായി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സതീഷ് ഉപഹാര സമർപ്പണം നടത്തി. പ്രൊഫസർ ആർ ബിന്ദു മുഖ്യ അതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുല അരുണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്താരാമൻ, ജനപ്രതിനിധികളായ കെ ആർ ഹരി, പി എസ് ഷാഫി, രത്ന ചന്ദ്രൻ, ടി കെ ചന്ദ്രബാബു, പി കെ ഹംസ, ലൈല മജീദ്, ടി എൻ അജയ്കുമാർ, പി വി സുഷമ എന്നിവർ സംസാരിച്ചു. NH-17 സമരസഹായ സമിതി കയ്പമംഗലം പഞ്ചായത്ത് തല രൂപീകരണ യോഗം LDFന്റെ നേതൃത്വത്തിൽ കാളമുറിയിൽ നടന്നു. CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ് യോഗം ഉദ്ഘാടനം ചെയ്തു. CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം MC ശശിധരൻ അധ്യക്ഷനായി. CPI കയ്പമംഗലം ലോക്കൽ സെക്രട്ടറി VR ഷൈൻ, CPM വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി PC മനോജ്, INL ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ചാമക്കാല, അഡ്വക്കറ്റ് PK പുരുഷോത്തമൻ, റാഫി മാസ്റ്റർ, KV പ്രദീപ് കുമാർ, KC ശേഖരൻ എന്നിവർ സംസാരിച്ചു. സമരസഹായ സമിതി ജനറൽ കൺവീനറായി PC മനോജിനെയും കൺവീനറായി ഉദയനെയും ട്രഷററായി VR ഷൈനിനെയും യോഗം തെരഞ്ഞെടുത്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും സൗജന്യ ചികിത്സാ പദ്ധതി നടപ്പിലാക്കുമെന്ന് ജീവകാരുണ്യ സംഘടനയായ ലൈഫ് ഗാർഡ് പ്രവർത്തകർ അറിയിച്ചു. ശനിയാഴ്ച നടന്ന പൊതുയോഗത്തിലാണ് തീരുമാനം. പെരിഞ്ഞനത്തെ പ്രവാസി കൂട്ടായ്മയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുക. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു. കുറച്ച് ചെറുപ്പക്കാരാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മള് അണിയറയില് കുറച്ച് മുതിർന്നവരുണ്ടെങ്കിലും അരങ്ങിൽ കാണുന്നത് കുറച്ച് ചെറുപ്പക്കാരാണ്. ശരിക്കും പറഞ്ഞാൽ കൃത്യമായ ട്രെയിനിങ് കിട്ടാതെ ഇവര് പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴുണ്ടാകുന്ന അപകടങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ വലുതാണ്. അപ്പോൾ ഇപ്പോൾ നേരത്തെ ബൗച്ചാണ് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു 20 പേർക്ക് കൃത്യമായ ട്രെയിനിങ് ഇപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ ലഭിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ലൈഫ് ഗാർഡിൻ്റെ പ്രവർത്തനം ഇപ്പോൾ വളരെ വികാരത്തോടുകൂടി ബാബു ചേട്ടൻ ഇവിടെ സംസാരിച്ചു. പക്ഷേ എൻ്റെ വീട്ടിലാണ് ഇവരൊരു സഹായം കിട്ടുന്നതെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വികാരത്തോടുകൂടിയായിരിക്കും ഞാൻ സംസാരിക്കുക. അത്രയ്ക്കും ഒരു മനുഷ്യന് ആവശ്യമുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ കൊച്ചു കൂട്ടുകാർ അല്ലെങ്കിൽ കൊച്ചനിയന്മാർ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ 4-5 വണ്ടി ഉണ്ടായാൽ പോലും അത് ആ അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ മറ്റുള്ളവരെ സഹായം തേടേണ്ടി വരും. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ വണ്ടി കിട്ടാൻ വളരെ പ്രയാസമാണ്. അത് ഏറ്റവും കൂടുതൽ അറിയുന്നവരാണ് ഞങ്ങൾ ജനപ്രതിനിധികൾ. കാരണം ഏതെങ്കിലും വീട്ടിലൊരു അത്യാപത്ത് വന്നാൽ ആദ്യം വിളിക്കുക ഞങ്ങളെയായിരിക്കും. അപ്പോൾ ഞങ്ങൾ പരിചയമുള്ള ഓട്ടോക്കാരൊക്കെ CC ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. പി പവിത്രൻ, ഹരിലാൽ, മുഹമ്മദ് ഷെരീഫ്, EP ജനാർദ്ദനൻ, സുബ്രഹ്മണ്യൻ, മൃദുല ഗിരീഷ്, ഗീതാ മാധവൻ, PS ബാബു എന്നിവരും പ്രസംഗിച്ചു. കേരള വ്യാപാരി വ്യവസായി സമിതി കയ്പമംഗലം യൂണിറ്റ് കൺവെൻഷനും ഓഫീസ് ഉദ്ഘാടനവും ഞായറാഴ്ച നടക്കും. രാവിലെ 9:30 പനമ്പിക്കുന്നിൽ CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. ഇനിയൊരു ഇടവേള.